വിപ്ലവത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച സിനിമയാണ്. കോർപ്പറേറ്റുകളായിട്ടുള്ള സിനിമയെ ഭയങ്കരമായിട്ട് സിനിമ എന്ന മാധ്യമത്തെ വളരെ കോർപ്പറേറ്റുകൾ കയ്യിലെടുത്ത ഒരു 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 രീതിയെ ബദലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്, സത്യസന്ധമായി കലാപരമായിട്ട്. അത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് തിരിച്ചറിയണം, അത് പ്രൊമോട്ട് ചെയ്യണം, വിപ്ലവകരമായ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നും എനിക്ക് പറയാനുള്ളത്. ബദൽ ഒരിക്കലും തോറ്റുപോരുത്. ബദൽ നിങ്ങളുടെ കൂടെയാണ്, നമ്മുടെ എല്ലാവരുടെയുമാണ്, ജനങ്ങളുടെ മുഴുവനാണ്. വേറെ ഒരു രീതിയിലും എനിക്കതിലൊന്നും പറയാനില്ല. നമുക്ക് മാറണം, ഈ മാറ്റങ്ങൾ ഉണ്ടാവണം. കോർപ്പറേറ്റുകളുടെ അല്ല സിനിമ, താഴേക്കിടയിലുള്ളവനും സിനിമ ചെയ്യണം, അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവനും സിനിമ ചെയ്യണം. നീതി നമുക്ക് വേണം, സിനിമയിലൂടെ നേടിയെടുക്കണം. നമുക്ക് ആ പോരാട്ടത്തിലേക്ക് നമുക്ക് എത്തണം, മാറണം. അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചിന്ത. അതിലേക്ക് നിങ്ങളെല്ലാവരും ഒരേപോലെ വരണം. നമ്മൾ യൗവനങ്ങളാണ്, കാലം മാറി കഥയും മാറണം. അത്രയേ ഉള്ളൂ. ബദൽ നിങ്ങൾ കാണണം, ഓരോരുത്തരും കാണണം. ബദലേറ്റെടുക്കണം, ബദലേറ്റെടുക്കണം. ബദൽ മാത്രമല്ല, ഇനി വരുന്ന തലമുറ അടിമകളാകരുത്, അടിമകളാക്കപ്പെടാൻ പാടില്ല. ഈ ഫ്യൂഡൽ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മാറണം. അത് മാത്രമാണ് എനിക്ക് വിനീതമായിട്ട് പറയാം. നിങ്ങൾ ഓരോരുത്തരും, നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ ഒരു മീഡിയമുണ്ട്. നിങ്ങൾ ഓരോരും ഓരോരുത്തരും നക്ഷത്രങ്ങളാണ്. അതാണ് എനിക്ക് പറയുന്നത്. സംവിധായകന്റെ ഒരു വാക്കുകളുണ്ടല്ലോ, ഭയങ്കര അതുകൊണ്ടാണ് ശരിക്കും സിനിമ പറയുന്നത്. ചേട്ടാ, എനിക്ക് കറന്റ്ലി എനിക്കൊന്നും ഈ ഒരു സ്പീച്ചിന്റെ മുമ്പിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച് ടു അജയൻ സർ. എല്ലാവരും നന്നായി ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു, മുന്നോട്ട് പോകും തന്നെ വിശ്വസിക്കുന്നു. ഇനി ഒരു ഒരു നമുക്ക് പറയുന്ന ഈ ഈ പറയുന്ന ഒരു 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 തരത്തിലും ഒരു സ്ത്രീയെയും ഈ ട്രോള് സംസ്കാരം വെച്ചിട്ടൊന്നും അളക്കാൻ നിൽക്കരുതെന്നുള്ള എൻ്റെ വിനീതമായ അഭിപ്രായം കേട്ടോ. അതൊക്കെ മേലെയാണ്. കാരണം ഓരോരുത്തരുടെ സ്കില്ല്, കഴിവുകൾ എല്ലാം നമുക്കതൊക്കെ മാറ്റിയെടുക്കണം. ഇതൊന്നുമല്ല, നമ്മുടെ സംസ്കൃതികളും കലാപരമായ കാര്യങ്ങളെല്ലാം മാറണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇതല്ല, ഇനിയും വരാനുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോരാടുക, പോരാടിയെടുക്കണം. രാജാവല്ല നമ്മുടെ ആള്, ഒരു രാജാവുമല്ല.